നമ്മളെ പട്ടായയിലോട്ട് പോവാണ്. എന്റെ പുറയിൽ കാണുന്ന ബിൽഡിംഗ് കണ്ട, ഇത് ബാങ്കോക്കിലെ ബസ് സ്റ്റേഷനാണ്, ബസ് ടെർമിനലാണ്. ബസ് കിട്ടും ഇവിടുന്ന് എങ്ങോട്ട്? പട്ടായക്ക്. അവർ രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്. ഞാൻ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ 8:30 തൊട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായിട്ട് ടാക്സി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു കാർ ടാക്സി. കാരണം എൻ്റെ കയ്യിൽ ഇത്രയും ലഗേജ് ഉണ്ടല്ലോ, ഈ ലഗേജ് ഉണ്ട്. അപ്പോൾ അത് കിട്ടുന്നില്ല, ഭയങ്കര ബ്ലോക്കാന്ന് തോന്നി ഈ ടൈമിൽ. അതുകൊണ്ട് അവസാനം ഞാനൊരു ബൈക്ക് ടാക്സി വിളിച്ചിട്ട് അതിനകത്ത് ഇത് കൈ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതൊരു ബാക്ക് പാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് തോന്നി. കാരണം ഇങ്ങനത്തെ ബാഗ് ആയതുകൊണ്ട് നമുക്ക് ബൈക്കിൽ പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് പട്ടായക്ക് ബസ്സിന് എങ്ങനെയാണ് പോകണേന്ന് നോക്കാം. ഇത് ബാങ്കോക്ക് ബസ് ടെർമിനലിലെ ഈസ്റ്റേൺ ഭാഗത്തുള്ളതാണ്. എങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി, ടിക്കറ്റൊക്കെ എങ്ങനെ കിട്ടണമെന്ന് എനിക്കറിയില്ല, നോക്കാം. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പട്ടായാന്ന്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണമായിരിക്കും. നോക്കട്ടെ, ഇതാണ് പട്ടായ 131 എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1:31 10 മണിക്ക് അടുത്ത ബസ് ഉണ്ട്. ഓ താങ്ക് യു. ഇവിടെ വേറെ പട്ടായന എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേറെയും ബസ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ 130 എന്ന് പറയുമ്പോൾ ഭയങ്കര കുറവാണ് റേറ്റ്. കൊള്ളാം. ഇവിടെ എല്ലാ സ്ഥലത്തേക്കുള്ള ബസ് കിട്ടും കേട്ടാ. ഓ, പുള്ളി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പട്ടായ പട്ടായ എന്നാണ്. ആ, പലയിടത്തും പല റേറ്റാണ്, വേറെ പല ബസ്സുകളുണ്ടെന്ന് തോന്നുന്നു. നമ്മളെടുത്താണ് ഏറ്റവും നല്ല ചുരുങ്ങിയ ചിലവിലാണ് കേട്ടോ. 131 തായ് ഭാഗത്താണ് അയക്കണത്. 9:30 എഴുതിയിട്ടുണ്ടല്ലോ. നമുക്ക് 10 മണിക്കുള്ള ബസ്സിലാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് അരമണിക്കൂർ കൂടുമ്പോൾ ഈ ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അതേ കിടക്കണേ ബാങ്കോക്ക് പട്ടായ കണ്ട, അടിപൊളി. ഇക്കാമായി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഷൻ്റെ പേരുടെ ഇക്കാമായി. ഇപ്പോൾ കിടന്ന ബസ് ഇതേ പോകുന്നു പട്ടായക്ക്. നേരത്തെ വന്നു വെച്ചെങ്കിൽ ആ ബസ്സിൽ പോകായിരുന്നു. നമുക്കിപ്പോൾ തന്നേക്കാൻ ടൈം 10 മണിയാണ്. അത് ഈ ടിക്കറ്റിലുണ്ട് കണ്ടാ. ഇതിനകത്ത് ബസ് നമ്പർ എഴുതിയിട്ടുണ്ട്, 48:53. ആ പോകുന്ന ബസ് 48:12 നമുക്കുള്ള ബസ്സല്ല. നമുക്കുള്ള ബസ് 10 മണിക്ക്. ഓരോ അരമണിക്കൂർ കൂടുമ്പം ബസ് ഉണ്ട്. അങ്ങനെ 10 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ ദേ വരുന്നു നമ്മുടെ ബസ്. ഈ വരുന്ന ബാങ്കോക്ക് പട്ടായ ബസ്സിലാണ് നമുക്ക് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കുറേ പേര് കൊറിയയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കൊറിയയിൽ നിന്ന് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ സ്ഥിരം വരാറുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും എല്ലാവരും കൂടി പോകാൻ പോകണാണ്. നമുക്ക് തന്ന ടിക്കറ്റിൽ സീറ്റ് നമ്പറുണ്ട്, അപ്പോൾ ധൃതി പിടിച്ച് കയറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ടിക്കറ്റൊക്കെ കാണിച്ചു. നമ്മുടെ ലഗേജ് എടുത്ത് ഞാൻ ഇതേ പുറകിലുള്ള ഭാഗത്തേക്ക് കയറ്റി. ലാപ്ടോപ്പ് എടുത്ത് ഞാൻ കൈവരിച്ചു, അല്ലെങ്കിൽ പണിയാവും. നമുക്ക് ഓൾറെഡി സീറ്റ് നമ്പർ ഉണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്ത എന്തോ ഭാഗത്തിന് നമുക്ക് വിൻഡോ സെറ്റ് തന്നെ കിട്ടിയേടാ. പക്ഷെ വിൻഡോസ് മൊത്തം ചെളി പിടിച്ചിരിപ്പുണ്ട്, അതിൻ്റെ മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പോൾ കാഴ്ചകളും കണ്ട് നമുക്ക് പോകാം. അങ്ങനെ ബാങ്കോക്കിലെ ഇക്കാമൈ എന്ന് പറയുന്ന ബസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പട്ടായക്ക് പോവാണ്. രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെ ഈ ഒരു ബസ് സ്റ്റേഷനിൽ നിന്ന് പട്ടായക്ക് ബസ് ഉണ്ട്. അതും ഓരോ 30 മിനിറ്റ് ഇടവിട്ട് ബസ് ഉണ്ടായിരിക്കും. ബാങ്കോക്കിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ മാറിയിട്ടാണ് പട്ടായ ഉള്ളത്. നമ്മളിപ്പോൾ കാറിലൊക്കെയാണ് പോകണമെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ടൊക്കെ എത്തും. പക്ഷേ നമ്മൾ ബസ്സിലായതുകൊണ്ട് നമ്മളൊരു 3-3.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ പട്ടായ എത്തോട്ടാ. പട്ടായയിൽ ബസ് എത്തുമ്പോൾ അത് നോർത്ത് പട്ടായയിലാണ് ബസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അവിടെയായിരിക്കും ബസ് നിർത്തുള്ളൂ. അവിടുന്ന് നമുക്ക് ടാക്സി എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്ക് മെയിൻ പട്ടായയുടെ ഭാഗത്തോട്ട് നമുക്ക് പോകേണ്ടി വരും. എന്തായാലും നല്ല അടിപൊളി റോഡാണ്, എക്സ്പ്രസ് വേ ആണ്. 120 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകാൻ പറ്റുന്ന റോഡാണ് ഈ കാണുന്നത്. പക്ഷേ ബസ് 120 കിലോമീറ്റർ സ്പീഡ് പോകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വളരെ ചുരുങ്ങിയ നിരക്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഈ ഒരു ബസ്സിൽ പോയി കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് 131 ഭാഗത്താണ് റേറ്റ് ആയത്. അതായത് ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 300 രൂപ അത്രേ വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ ബസ് കയറിയത് നമ്മൾ ബാങ്കോക്കിൽ നിന്നാണ്. അതേപോലെ തന്നെ എയർപോർട്ടിൽ നിന്നും ഇതേപോലത്തെ ബസ് ഉണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് പട്ടായക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷേ എനിക്ക് തോന്നിയത് ഈ ഡോൺ മിയൂങ് എയർപോർട്ടിലാണ് വന്നിറങ്ങുന്നതെങ്കിൽ മിക്കവാറും ബസ് കിട്ടാൻ സാധ്യതയില്ല. അവിടെ നമ്മൾ A1 എന്ന് പറയുന്ന ഒരു ബസ്സിൽ കയറി പിന്നെ മെട്രോ സ്റ്റേഷനിൽ കയറി ബാങ്കോക്കിൽ വന്ന് എന്നിട്ട് വേണം നമുക്ക് പട്ടായയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ സുവർണഭൂമി എയർപോർട്ടിലാണ് ഇറങ്ങണമെങ്കിൽ നമുക്ക് അവിടുന്ന് ഡയറക്റ്റ് പട്ടായക്ക് പോകാനുള്ള ബസ് കിട്ടോട്ടോ. പിന്നെ പട്ടായക്ക് പോകാനായിട്ട് നമുക്ക് ബാങ്കോക്കിൽ നിന്ന് തന്നെ ടാക്സി കിട്ടും, പക്ഷേ നല്ല റേറ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ പിന്നെ വാനുകൾ കിട്ടും, ഷെയർ ടാക്സി എന്ന് പറയും. അപ്പോൾ ഷെയർ ചെയ്ത് പോകുന്ന വാനുകളുണ്ട്, അങ്ങനെയും വേണമെങ്കിൽ പോവാം. പക്ഷേ ഏറ്റവും ചുരുങ്ങിയ നിരക്ക് എന്തായാലും ബസ് തന്നെയാണ്. അങ്ങനെ നമ്മൾ പട്ടായയിലെത്തി. എൻ്റെ ബാഗ് എവിടെ? ആ, അവിടെ ബാഗ്. 12:30 ഇവിടെ എത്തിയടാ. സംഭവം ഓക്കെയാണ്. നമുക്കപ്പോൾ തിരിച്ച് പോകേണ്ടത് ഇവിടെ നിന്ന് തന്നെയായിരിക്കും. ഇവിടെ ബസ് ടൈമിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട എയർപോർട്ടിലോട്ട് ബസ് ഉണ്ട്, സുവർണഭൂമി എയർപോർട്ടിലേക്ക് ബസ്സിൻ്റെ ടൈമിംഗ് ആണ്. പക്ഷേ ഞാൻ ടിക്കറ്റ് എടുത്തേണത് മറ്റേ ഡോൺ മിയൂങ് എന്ന് പറഞ്ഞ എയർപോർട്ടാണ്. അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് ബസ് കിട്ടുമെന്ന് നോക്കണം. കിട്ടിയില്ലെങ്കിൽ ബാങ്കോക്കിൽ പോയിട്ട് അവിടെ നിന്ന് ടാക്സി വിളിച്ച് പോകാം, അതായിരിക്കും നടക്കുള്ളൂ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നോർത്ത് സൈഡിലോട്ടാണ് കേട്ടോ. പട്ടായയുടെ നോർത്ത് ഭാഗമാണ് ആക്ച്വലി ഈ ഒരു ബസ് സ്റ്റാൻഡ് ഉള്ളത്.
ഇവിടെ നിന്ന് സെൻട്രൽ പട്ടായിലോട്ട് നമുക്ക് ടാക്സി വിളിച്ച് പോകണം. തിരിച്ച് ബസ് കയറണമെങ്കിലും ഇവിടെ തന്നെ വരേണ്ടി വരും. ഈ പുറകെ കാണുന്ന ബിൽഡിങ്ങിൽ തന്നെയാണ് ഡോൺ മിയോങ് ഭാഗത്തോട്ട് കിട്ടും എന്നാണ് ഒരു ചേട്ടനോട് ചോദിച്ചത് പറഞ്ഞത്. നമുക്ക് എന്തായാലും വരുമ്പോൾ അന്വേഷിക്കാം, ഇല്ലെങ്കിൽ ബാങ്കോക്ക് വരെ പോയിട്ട് ബാങ്കോക്കിന് ടാക്സി വിളിച്ചോ. അതെ, ഇവിടെ ബാങ്കോക്കിലേക്കുള്ള ടിക്കറ്റ് എടുക്കണം ഇവിടെയാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗത്തോട്ട് ഇക്കാമൈ, ആ ഇക്കാമൈയിലോട്ട് തന്നെ. ഇവിടെ ഷെയർ ടാക്സി പോകുന്നുണ്ട്. നോക്കട്ടെ, ഇല്ലെങ്കിൽ ടാക്സി എടുക്കേണ്ടി വരും. ഷെയർ ടാക്സി ആണെങ്കിൽ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഷെയർ ടാക്സി ഉണ്ട്, 50 മാത്രം കൊടുത്താൽ നമ്മൾ ഹോട്ടലിലാക്കി തരും എന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ പറയണം. ഈ കാണണം അല്ലേ. ഓക്കെ, പൊളിച്ചി. അപ്പോൾ 50 മാത്രത്തിന് ഇതുപോലെ ഷെയർ ടാക്സിയിൽ നമുക്ക് പോകാൻ പറ്റും. ഏകദേശം ഇന്ത്യൻ മണി ഒരു 100-115 രൂപയുടെ അടുത്ത് വരും. പിന്നെ ഇവിടെ കയറിയ ആൾക്കാരുടെ ബാഗ് വെച്ചിട്ടുണ്ട്, കയറിട്ടിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലഗേജ് ഇങ്ങനെ വെക്കാം. ആ വണ്ടി എടുത്തു. എൻ്റെ ബാഗ് ഇതേ ആ മോളിൽ കയറ്റി വെച്ചു. പിന്നെ വേറൊരു രസമുണ്ട്, ദേ ഇവിടെ വന്നപ്പോഴാണ് മലയുണ്ട് മലയാളി ഫാമിലിനെ കണ്ടു. വീട്ടിൽ അല്ല, നാട്ടിലിവിടെ തൃശ്ശൂരി. തൃശ്ശൂരുകാരാണ്. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ഹോട്ടൽ ഏതാണോ ആ ഹോട്ടലിൽ കൊണ്ടേ നിർത്തിത്തരെ. ബീച്ചിൽ പോകണമെങ്കിൽ ബീച്ച്, അങ്ങനെ എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിത്തരും. അത് കൊള്ളാം. ഈ ഇരിക്കുന്ന ചേട്ടനൊക്കെ ബീച്ചിലോട്ട് പോകാനുള്ളതാണ്, അപ്പോൾ അവിടെ നിർത്തി കൊടുക്കും. നമുക്ക് ഹോട്ടൽ പറഞ്ഞു, അപ്പോൾ ഹോട്ടൽ നിർത്തിത്തരും. ഈ കാണുന്നത് Terminal 21 എന്ന് പറഞ്ഞിട്ടൊരു മാളാണ്. ഇതാണ് പട്ടായ ബീച്ച് റോഡ്. ബീച്ച് റോഡിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെയൊക്കെ ഇറങ്ങി നടക്കട്ടെ, നല്ല അടിപൊളിയായിരിക്കും. ഇപ്പോൾ സമയം 1 മണിയായിട്ടുള്ളൂ. ദേ ഇത് കണ്ട പെട്രോൾ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെ പെട്രോളിന് 34.41 ബാത്താണ് കാണിക്കണം. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 70-80 രൂപ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പട്ടായയുടെ തെരുവിൽ കൂടി നമ്മളിതാ തേര പാര എല്ലാവരും ഇറക്കിയ ശേഷം മിക്കവാറും ഞാൻ ഇറങ്ങാൻ സാധ്യതകളൊന്നും ഉണ്ട്. ഈ വണ്ടി കയറിയിട്ട് കുറേ നേരം വേണ്ട. അപ്പോൾ ഓരോരുത്തരെ ഇറക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്ത് കൂടി, അതായത് സിറ്റിയുടെ പല ഭാഗത്ത് കൂടി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ, നമുക്ക് 50 ഭാഗത്തിന് സിറ്റി മൊത്തം കാണാം. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ വേറൊരു ഗുണം. ഇത് കണ്ട മലയാളത്തിൽ എഴുതി വെച്ചാണ് നോക്കിയ തായ്ലൻഡിൽ മലബാർ റെസ്റ്റോറൻ്റ് കേട്ടോ പട്ടായയിൽ. അത് കൊള്ളാം. അങ്ങനെ നമ്മൾ ടാക്സിയും പിടിച്ച് നമ്മുടെ ഹോട്ടലിൽ വന്നു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇപ്പോൾ സമയം 3 മണി. ഇനി പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഏറ്റവും റൂഫ് ടോപ്പിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് നിൽക്കണം. ഇവിടെ നിന്നുള്ള കാഴ്ച ഞാൻ കാണിച്ചിട്ടാ. ആയിക്കോട്ടെ, ഇത് കണ്ടോ, ഇഷ്യൻ്റെ പൊന്നു കിടിലല്ലേ. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് മൈക്ക് എന്നാണ്, മൈക്ക് ഹോട്ടൽ. ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ കിടിലൻ വ്യൂ കാണാം. ഇത് കണ്ടോ, ഇഷ്യൻ്റെ ഒരു ജെസ്കിയൊക്കെ പോണു. എന്തോരം ബോട്ടുകളെ കിടക്കണം നോക്കി. ഇത് കുറേ പ്രാവൊക്കെ പോണു. ബീച്ച് ഏരിയ ആണ് ഇവിടെ നിന്ന്. ദൂരെ അതേണ്ട, അറ്റം വരെ നമുക്ക് നടക്കാം. നമുക്ക് നടന്നിട്ട് നോക്കട്ടെ. ഇപ്പോൾ 3 മണിയായതുകൊണ്ട് ഒത്തിരി വെയിലൊക്കെ കുറഞ്ഞു. നിറച്ച് ബോട്ട്, അടിപൊളി. വാക്കിംഗ് സ്ട്രീറ്റാണ് ഈ കാണുന്നത്. ഇതേ ഇത് കണ്ട, നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്താണ് എടുത്തേക്കണം. ആ ഇവിടെ തൊട്ടാണ് വാക്കിംഗ് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. വെൽക്കം ടു പട്ടായ ബോർഡൊക്കെ ഉണ്ട്. കണ്ട ബീച്ച് ഇതാ കാണുന്നത്. ഇത് ബീച്ച് റോഡാണ്. ശരിമോ, അടിപൊളിയാണ്. നാളത്തേക്ക് ഞാൻ കോറൽ ഐലൻഡിലോട്ട് ഒന്ന് പോകാനായിട്ട് ഒരു പ്ലാൻ ഇട്ടായിരുന്നു. അപ്പോൾ ആ വഴി കൂടി ഇങ്ങനെ നടന്ന് പോകുമ്പോഴേ ഇവിടെ ഒരു സിയാം ടൂർ എന്ന് പറഞ്ഞിട്ട് കണ്ടു. ഞാൻ അവിടെ കയറി ചോദിച്ചപ്പോഴേ അത് മലയാളിയായിരുന്നു. മലയാളിയാണ് ഇവിടുത്തെ മാനേജർ. അവരുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, കേരള ഹൗസ് എന്ന് പറഞ്ഞിട്ട്. കണ്ട സൗത്ത് ഇന്ത്യൻ ഫുഡ്. എനിക്ക് വേണ്ട ചോറൊക്കെ കിട്ടുമായിരിക്കും. ഏ, ഇഡലിയൊക്കെ ഉണ്ട്. ഇഡലി മസാല ദോശ കൊള്ളാം, പൊളിച്ചിട്ടാ. നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെയാണെങ്കിൽ പട്ടായയിൽ വന്നിട്ട് ചോറും മീൻകറിയും ചിക്കനും മാങ്ങക്കറി ഇതുണ്ടാക്കിയാളത് ഏത് നിൽക്കണം. പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് അബി. അബി അല്ലേ? എവിടെ നാട്ടില്? നാട്ടില് കൊച്ചിയിൽ, നോർത്ത് പറവൂരാണ്. ആഹാ, അടിപൊളി. അപ്പൊ കണ്ടേ, സന്തോഷം. താങ്ക് യു. പിന്നെ അതുപോലെ കടയുടെ ഓണർ നമ്മുടെ ഷാൻ. നാട്ടില്? ഞാൻ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്താണല്ലേ. ഇവിടെ എത്ര ആളാ? 9 വർഷമായിട്ട് ഈ ഷോപ്പും ട്രാവൽ ഏജൻസി. മെയിനായിട്ട് ട്രാവൽ ഏജൻസി ആണല്ലേ. ടൂർ ആയിട്ട് നമുക്ക് നല്ല ടൈ അപ്പ് ഉണ്ട്. ഗംഭീര ഫുഡ് നമുക്ക് വരുവാണെങ്കിൽ കേരള ഹൗസ് ടേസ്റ്റ് ചെയ്യുക. കേരള. അപ്പൊ ഞാൻ ഒരു ബൈക്ക് ടാക്സി വിളിച്ചിട്ടുണ്ട്. അത് എങ്ങോട്ടാണ് പോണേന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് നോക്കിയാൽ മതി. ഒരു കിടിലൻ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകാണ്. ക്ലോസ് ചെയ്യുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും വൈകുന്നേരം ഇപ്പോൾ 4 മണിയായി. പോയി നോക്കാം. അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ.